APV-യുടെ കുടുംബസമേതം ഓണവുമായിട്ട് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ എറണാകുളം MLA ഹൈബി ഈഡന്റെ വീടിന് മുന്നിലാണ്. ഇവിടുത്തെ ഓണവിശേഷങ്ങൾ അറിയണ്ടേ? നാടെങ്ങും ഓണാഘോഷം എന്താ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഓണാഘോഷം എന്താണെന്ന് അറിയാനായിട്ട് എത്തിയതാണ്. ഓണാഘോഷമൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഓണം ഇങ്ങനെ ഓണത്തിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാ? അല്ല, ഓണം സ്പെഷ്യൽ ആയിട്ട് സദ്യയാണ്. അപ്പൊ അന്നം ഉണ്ടാക്കും. അന്നയുടെ മനസ്സിലൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു, പാചകത്തിന്റെ ഇടയിലാന്ന് തോന്നുന്നു. എന്താ അന്നയുടെ ഫേവറേറ്റ് ഡിഷ്? സദ്യയില് ഒരു പൈനാപ്പിൾ ഒരു കറിയുണ്ടാക്കി. ഇത്രയും സ്വീറ്റ് ആയിട്ട്. ഇത് കൊള്ളാണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. രണ്ടുപേരും മധുരപ്രിയരാണോ? അപ്പൊ പായസം സ്പെഷ്യൽ? പായസം പാലടുണ്ടാക്കും. ഒരു ഓർഗാനിക് ഓണമാണ് ഇവിടെ തന്നെ. കൃഷി ചെയ്തിട്ടുള്ള ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത്തവണ. കുറെ ദിവസങ്ങളായിട്ട് നമ്മൾക്ക് ഇവിടെ നിന്നുള്ള കറികളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാ ദിവസവും കിട്ടുന്നില്ല, അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോ എൽ എൽ ബി. അത് മോൾക്ക് രണ്ടുവയസ്സായപ്പോ അതുവരെ പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മോളിനെ മുഴുവൻ നമ്മള് വേറെ നോക്കാനായിട്ട് ഏൽപ്പിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാതുകൊണ്ട് രണ്ടുവയസ്സ് അത്യാവശ്യം സംസാരിക്കണവരെ ഞാൻ തന്നെയായിരുന്നു ഫുൾ നോക്കിയിരുന്നത്. മോളവിടെ പോയി? ഉറക്കാണ്. മോളുടെ പേര് ക്ലാര. ക്ലാര ഇപ്പൊ ഏത്? ഇപ്പൊ അവൾക്ക് രണ്ടര. മൂന്നാവും നവംബറിൽ മൂന്നായി. കുസൃതിയാണോ? പിന്നെ ആരെ കണ്ടാലേ ഏറ്റവും കൂടുതൽ കുസൃതി? ഞങ്ങള് വന്നു കഴിഞ്ഞാ പിന്നെ രണ്ടുപേരും കിട്ടുന്നില്ലാത്തതുകൊണ്ടാണോ? അതെ. പിന്നെ ഞാൻ തിരികെ ഒരു പോത്തോട്ടി കാര്യമൊക്കെ പോകുമ്പോത്തോട്ടി അമ്മ ഞാൻ പക്ഷെ അപ്പനെ തീരെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആൾക്കാരൊക്കെ വന്നാൽ പിന്നെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ ഫിലിം എന്ന് പറഞ്ഞല്ലോ, ഈ ഫിലിം കാണാൻ മാത്രം ഇഷ്ടമുള്ളോ അതോ ഒരു അഭിനയത്തിലേക്കൊക്കെ ഒന്ന് കടക്കാനായിട്ട് താല്പര്യമൊക്കെ ഉണ്ടോ? അല്ല, ഞാനെപ്പോഴും ഈ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലുള്ള അവരവരുടെ പ്രൊഫഷനിൽ അല്ലാത്ത ആളുകൾ ഇപ്പോൾ പാട്ട് പാടുക, ഫിലിമിൽ അഭിനയിക്കുക, പലപ്പോഴും അത് അവർ വൃത്തിയായിട്ട് ചെയ്യാറില്ല. അപ്പൊ അത് കണ്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. കാരണം എന്റെ അടുത്തൊരു ഡോക്യുമെന്ററി, ഏറ്റവും അവസാനം ഒരു പരിസ്ഥിതി ഡോക്യുമെന്ററി എങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു അവയവദാനത്തിന്റെ ഒരു പ്രോജക്ട് ഉണ്ടായിരുന്നു. അതൊന്നിലും ഞാൻ വളരെയധികം പ്രേരിപ്പിച്ചു, പ്രഷർ ചെയ്തു. ഞങ്ങൾക്കുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറെ സമ്മർദ്ദത്തിൽ വരുമ്പോൾ ഞങ്ങളത് ചെയ്യും. അപ്പോ പാടാനും അഭിനയിക്കാനും എന്തായാലും ആ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ നിൽക്കുകയാണ്. കാരണം അല്ല, ഇല്ല, ഞാനത് ചെയ്താലും ഒട്ടും അത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് അങ്ങനെ നമ്മളുടെ ഒരു മെയിൻ സ്ട്രീം കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ളതിലേക്കൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല. ഏത് ഓണമായിരുന്നു ഏറ്റവും രസകരം? അതായത് കുട്ടിക്കാലത്തെ ആ ഒരു ഓണം, ടീനേജ് ഓണം, പിന്നെ ഇപ്പതാ MLA ആയതിനു ശേഷം ഉത്തരവാദിത്തമുള്ള ഓണം, ഏതായിരുന്നു ഏറ്റവും? ഇപ്പോ MLA ആകുന്നതിന് മുമ്പ് അങ്ങനെ ഒഫീഷ്യൽ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോ
ഒരുപാട് ഈ ക്ലബുകളുടെ ഓണാഘോഷങ്ങൾ, പിന്നെ എറണാകുളം ആയതുകൊണ്ട് തന്നെ ടൂറിസത്തിന്റെ ഒക്കെ ഓണ പരിപാടികളുണ്ടാവും. പക്ഷെ ഉച്ചക്ക് മോസ്റ്റ്ലി നമ്മൾ വീട്ടിൽ ആഘോഷിക്കുക, വീട്ടിൽ ഒന്ന് സദ്യ കഴിക്കുക, ഒന്ന് ആഫ്റ്റർനൂൺ ഒന്ന്. ഇപ്പൊ റെസിഡൻസ് അസോസിയേഷന്റെ ഒരുപാട് ഓണാഘോഷ പരിപാടികളുണ്ടാകും. അപ്പൊ പരമാവധി ഉച്ച സമയത്ത് വീട്ടിലെത്തുക, അത് എത്താറുണ്ട്. ഏത് ഓണം തന്നെ ഏറ്റവും രസകരം? അതായത് കുട്ടിക്കാലത്തെ ആ ഒരു ഓണം, ടീനേജ് ഓണം, പിന്നെ ഇത്ര എം എൽ എ ആയതിനു ശേഷം ഉത്തരവാദിത്തമുള്ള ഓണം, ഏതായിരുന്നു ഏറ്റവും?